ഹലോ ഗായ്സ്, ഇലേറ്റഡ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വണക്കം. നമ്മൾ ഇന്ന് കടവന്ത്രയിലാണ്. കടവന്ത്രയിലെ മൺചട്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ ഇവരുടെ ആംബിയൻസിനെ പറ്റി, നൈറ്റ് ആംബിയൻസിനെ പറ്റി കേട്ടപ്പോൾ തൊട്ട് വരണം എന്ന് ആഗ്രഹിച്ചതാണ്. ലൈക്ക് വന്നു, കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, സൂപ്പർബായിരുന്നു. ഭയങ്കര നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നൈറ്റ് ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇവർക്ക് ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ് മെയിൻലി, പക്ഷേ സൈഡിൽ തന്നെ ലൈക്ക് ഒരു വേറെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസും കൂടിയുണ്ട്. രണ്ട് നിലയുള്ളൊരു സ്പേസ് വേറെയുണ്ട്. ഇത് ഇന്നത്തെ ഇവിടുത്തെ മെയിൻ സ്പെഷ്യലാണ്. ബീഫ് വെച്ച് കുറേ ഐറ്റംസ്, കുറേ കോഴി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവർക്ക്. മെയിൻലി നോൺ വെജാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. വെജും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെജുകാരെ പേടിക്കേണ്ട. പിന്നെ ഇത് ഇവർ ഞങ്ങളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും പിന്നെ കോഴി തിരുമിക്കൂട്ടി വേവിച്ചതും പിന്നെ ചില്ലി പനീറും ഓർഡർ ചെയ്തായിരുന്നു. ലൈക്ക് എൻ്റെ ഫ്രണ്ട് അവൻ ഇവിടുത്തെ ഈ കോഴി തിരുമിക്കൂട്ടി കഴിച്ച് വേവിച്ചത്, അത് കഴിക്കാൻ വേണ്ടി നാലാം അഞ്ചാമത്തെ പ്രാവശ്യം തന്നെ വരുന്നത്. ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ പറയുന്നത്. ചില്ലി പനീർ വാസ് ഓക്കെ ഓക്കെ, ജസ്റ്റ് ഓക്കെ ആയിരുന്നു. നൂൽ പൊറോട്ട കൊള്ളായിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്നിട്ട് ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് കറി എന്ന് പറയുന്നത് കോഴി തിരുമിക്കൂട്ടി വേവിച്ചതായിരുന്നു. അത് സൂപ്പറായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഇത് അഞ്ചാറ് പ്രാവശ്യം കഴിച്ചു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇപ്പോൾ വന്നതും പിന്നെയും ഞാൻ പറഞ്ഞു, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്തില്ല, അവൻ അത് തന്നെ മതിയെന്നുണ്ട്. അത് അവൻ തന്നെ പിന്നെ ഓർഡർ ചെയ്തു. ഭയങ്കര നല്ല മസാലയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ അവൻ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ ആ ഒരു കറി. റേറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോയുടെ അവസാനം നോക്കിയാൽ മതി. ഞങ്ങളിപ്പോൾ കഴിച്ചതിൻ്റെ റേറ്റും, അതുകൂടാതെ ഈ റെസ്റ്റോറൻറ്റിലുള്ള മെനു കാർഡ് ഞാൻ അവസാനം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ലാസ്റ്റിലൊക്കെ ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ഇവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റം, ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന നാടൻ ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഓണറിനെ ഒന്ന് സമീപിച്ചിരുന്നു. അപ്പോൾ പുള്ളി വളരെ കാഷ്വൽ ആയിട്ട് ഭയങ്കര കൂളായിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളി സ്പെഷ്യൽ വീഡിയോ തന്നെ നമുക്ക് വേണ്ടി എടുത്തുതന്നിട്ടുണ്ട്. ലൈക്ക് പുള്ളി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ വരും. അങ്ങനെ പുള്ളിക്ക് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് വിവേക്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആൾക്കാരെല്ലാവരും രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഓഫീസ് കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്താണ് ഇരിക്കുന്നത്. സോ ഒന്ന് റിലാക്സ് ചെയ്ത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ഭക്ഷണം കഴിക്കുക, റിലാക്സ് ചെയ്ത് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാടൻ വിഭവങ്ങൾ തന്നെയാണെല്ലാം. പാൽക്കപ്പ, പാൽ പൊറോട്ട, അതുപോലെ ബീഫ് പെരട്ട്, കോഴി തിരുമിക്കൂട്ടിയത്, പിന്നെ മീൻ മുളകിട്ട കറികൾ, ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ്. നമ്മൾ ചെയ്യുന്ന എല്ലാം നാടൻ ഐറ്റംസ് തന്നെയാണ്, എല്ലാം വിളിച്ചെണ്ണി തന്നെയാണ് കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മൺചട്ടി എന്നുള്ള പേരിലൊക്കെ എങ്ങനെയാ എത്തിയത്? മൺചട്ടി എന്നുള്ള പേര് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പേരിലേക്ക് എത്തിയത്. സഞ്ജയ് പിന്നെ സുമേഷ്, ഞങ്ങൾ മൂന്ന് കസിൻസായിരുന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ പേരിലേക്ക് വന്ന് ചേർന്നത്, മൺചട്ടി എന്നുള്ള പേരിൽ. പിന്നെ മൺചട്ടി എന്നുള്ള പേര് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസും കാര്യങ്ങളെല്ലാം നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിലും മണ്ണിൻ്റെ ഗ്ലാസ് അതുപോലെ മണ്ണിൻ്റെ കുപ്പി എല്ലാം മൺപാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മീൻസ് അവളാണ് ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ എൻ്റെ ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. വേറെ സ്ഥലത്ത് അവൾ വർക്ക് ചെയ്യുന്നുണ്ട് റിച്ച് മാക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ, അവിടുത്തെ അക്കൗണ്ട്സ് മാനേജറാണ്. പിന്നെ അത് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു തന്നെ. ഓക്കെ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ നാടൻ ഐറ്റംസാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞമാതിരി നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇവൻറ്റ്സ് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ബർത്ത്ഡേ ഫംഗ്ഷൻ ആകട്ടെ, ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻഡ് ഓഫ് പാർട്ടി, അങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഈവൻ ചെറിയൊരു കല്യാണമായാൽ പോലും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മളൊരു ഹോട്ടൽ ചെയ്തേക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മുടെ. അപ്പോൾ അതിനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 120 to 130 ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസിംഗ് ഉണ്ട് നമുക്ക്. സോ അതാണ് അതിൻ്റെ ഒരു നാടൻ ഫുഡ് മാത്രമാണോ അതോ വേറെ? നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാടൻ ഫുഡ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളും ഉണ്ട്, അറബിക് ഉണ്ട്, പിന്നെ ചൈനീസും ഉണ്ട്. ലിമിറ്റഡ് ആണ് അറബിക്കും ചൈനീസായിട്ട് നമ്മൾ ചെയ്യുന്നത്. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാടൻ ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് വിട്ടുപോകുന്ന ഒരു സംഭവം നാടൻ ഫുഡ് തന്നെയാണ്. സോ അതും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ കൺസെപ്റ്റ്.
ആയിരുന്നു.